നമസ്കാരം, ഭാരതത്തിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരായ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ DGP ബി സന്ധ്യയാണെന്ന് നടൻ ദിലീപ്. ബി സന്ധ്യയായിരുന്നു നേരത്തെ കേസ് അന്വേഷിച്ചത്. ബാലചന്ദ്രകുമാറിനെതിരെ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലാണ് ദിലീപ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2017 നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ADGP ആയിരുന്ന ബി സന്ധ്യ നേരിട്ടാണ് അന്വേഷിച്ചിരുന്നത്. തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നതിനും പേരും പ്രശസ്തിയും കിട്ടുന്നതിനും വേണ്ടി നിരപരാധികളെ കേസിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുന്ന ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥയാണ് സന്ധ്യ എന്ന് കേട്ടിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ബാലചന്ദ്രകുമാറുമായി പിക് പോക്കറ്റ് എന്ന സിനിമയുടെ പേരിലുള്ള ബന്ധം മാത്രമാണ് തനിക്കുള്ളതെന്ന് ദിലീപ് പറയുന്നു. ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതാമെന്ന് ഏറ്റിരുന്നത് ബാലചന്ദ്രകുമാർ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ട് മാത്രം അത് പറഞ്ഞ സമയത്ത് പൂർത്തിയായില്ല. 2015 ചിത്രത്തിനായി ടൈറ്റിൽ രജിസ്ട്രേഷൻ നടത്തിയത്. പിന്നീട് ഇയാൾ ചിത്രം സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും സമ്മതിക്കുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ നെയ്യാറ്റിൻകര ബിഷപ്പ് ഇടപെട്ടാണ് ജാമ്യം നേടിത്തതെന്ന് ഇയാൾ പറഞ്ഞു വരുത്തി. ഒരു മാസത്തിന് ശേഷം ബിഷപ്പിന് നൽകാൻ പണം വേണമെന്ന് പറഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ സഹായം ഉറപ്പിക്കാൻ വേണ്ടി ചിലവാക്കേണ്ടി വന്നുവെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. ഒടുവിൽ പള്ളിയുടെ ആവശ്യത്തിനെന്ന പേരിൽ സൂരജിൽ നിന്നും 50,000 രൂപ വാങ്ങി. അത് പള്ളിയിൽ ചിലവാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി ചിത്രങ്ങൾ വായിച്ചു. ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. തന്റെ കടബാധ്യതകൾ പരിഹരിക്കാൻ സഹായിക്കണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇയാളെ ബ്ലോക്ക് ചെയ്തെന്നും ദിലീപ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഏതായാലും ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന മൊഴികൾ കൃത്യമായി തന്നെ കളവാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ബാലചന്ദ്രകുമാർ എവിടെയൊക്കെയോ ചില ശബ്ദശകലങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് പോലീസിന് ഇതുവരെ ഇതുമായി ബന്ധപ്പെടുന്ന തെളിവുകളൊന്നും ഹാജരാക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാലചന്ദ്രകുമാർ പറയുന്നത് തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്ന ലാപ്ടോപ്പിൽ നിന്ന് ഫോണിലേക്ക് റെക്കോർഡ് ചെയ്താണ് ഈ വോയിസ് എന്നാണ്. എന്നാൽ ലാപ്ടോപ്പ് കണ്ടെടുക്കാനും സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് ഈ തെളിവുകളെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദിലീപിനെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇനി എന്തൊക്കെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെന്ന് അടുത്ത ദിവസങ്ങളിൽ കോടതിയിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ ദിലീപിന്റെ വെളിപ്പെടുത്തലുകളോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദിലീപിന്റെ ഈ വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടിയാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. കാരണം ബാലചന്ദ്രകുമാർ ആദ്യം കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ താൻ ബി സന്ധ്യയെ 10 തവണ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും അന്ന് തന്നെ പലരും സംശയം ഉന്നയിച്ചിരുന്നതാണ്. ഏതായാലും ഒരു ഉദ്യോഗസ്ഥ 10 തവണ ഒരാൾ സ്ഥിരമായി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഇതൊരു പ്ലോട്ടഡ് കഥയാണെന്ന രീതിയിലുള്ള ആരോപണങ്ങളും നേരത്തെ മുതൽ തന്നെ വന്നിരുന്നു. മാത്രമല്ല ബാലചന്ദ്രകുമാർ പറയുന്ന പല മൊഴികളും പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മൊഴികളാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം മുമ്പോട്ട് പോകും എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ ഇതുവരെ ദിലീപിനെ തള്ളാനോ കൊള്ളാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇപ്പോൾ ഏതായാലും ഇനി വരുന്ന വ്യാഴാഴ്ചയാണ് ദിലീപിനെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വാദം നടക്കുക. ഏതായാലും അന്വേഷണ സംഘത്തോടെ ദിലീപ് സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.